നമസ്കാരം. ഇന്നത്തെ റെസിപ്പി പാസ്തയാണ്. പാസ്ത ഇൻ വൈറ്റ് സോസ്. നല്ല ക്രീമി ആൻഡ് ടേസ്റ്റി പാസ്തയാണിത്. പാസ്തയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ അടുത്തിടയ്ക്കാണ് മനസ്സിലായത് ഇതുണ്ടാക്കാൻ അത്രയ്ക്ക് പാടൊന്നുമില്ല, വളരെ എളുപ്പമാണെന്നുള്ളത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം പാസ്ത വേവിച്ചെടുക്കണം. പാസ്ത വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളോ ഉപ്പും കുറച്ച് ഒലീവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഒലീവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ഇനി അതിലോട്ട് പാസ്ത ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഇവിടെ 200 ഗ്രാം പാസ്ത എടുത്തിട്ടുണ്ട്, ഏകദേശം 2 കപ്പ് പാസ്ത. പല ടൈപ്പ് പാസ്ത കിട്ടും. ഇത് പെന്നെ പാസ്തയാണ്. അതിൻ്റെ പാക്കറ്റിൻ്റെ മുകളിൽ കാണും ഇത് കുക്ക് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ, അത് നോക്കിയാലും മതി. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ദേ പാസ്ത വെന്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഈ പാസ്ത വേവിച്ച വെള്ളം കളയാതെ വെക്കുകയാണെങ്കിൽ അത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് പിന്നെ പറഞ്ഞുതരാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ബട്ടറിൽ കിടന്ന് വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങി. 1 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതി. ഇനി അതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റും ക്യാപ്സിക്കവും ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫ്രോസൺ പീസും കൂടി എടുത്തിട്ടുണ്ട്. ഫ്രോസൺ പീസ് ആയതുകൊണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല, അത് ലാസ്റ്റിൽ ഇട്ട് കൊടുക്കാം. ആദ്യം ക്യാരറ്റും ക്യാപ്സിക്കവും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാട് നേരം വഴറ്റേണ്ട. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. പാസ്ത കഴിക്കുന്ന സമയത്ത് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കടിക്കാൻ കിട്ടത്തക്ക രീതിയിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഇത് തന്നെ വേണമെന്നില്ല, ബീൻസ്, ബ്രോക്കോളി, കോണ് അതൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഫ്രോസൺ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം. വെജിറ്റബിൾസ് ചേർക്കാതെ തന്നെയും ഇത് തയ്യാറാക്കാം. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. സെയിം പാനിലോട്ട് തന്നെയാണ് ഇതിനു വേണ്ടിയുള്ള സോസും തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദ ആ ബട്ടറിലോട്ടൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. മൈദ വേവുന്നിടം വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെജിറ്റബിൾസ് ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ പാനിലോട്ട് ബട്ടർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഗാർലിക്ക് ചോപ്പ് ചെയ്ത് ഇടുക. പിന്നെ അതിലോട്ട് മൈദ ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി ഇനി പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. ഇപ്പം മൈദയുടെ ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. കളറും ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അതിലോട്ട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് പാസ്ത എടുത്തിട്ടുള്ളൂവെങ്കിൽ ഇത്രയും പാലൊന്നും വേണ്ടി വരത്തില്ല. പാല് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട, കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. മൈദയുടെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ ചെയ്താൽ മതി. ഇപ്പം കണ്ടോ, കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിലായി. ഇതിനി ഒന്ന് തിളച്ച് കുറുകി വരണം. അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ദേ ഇത് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഇട്ട് കൊടുക്കാം. ഇതിൽ ചിക്കൻ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും കുരുമുളകും പുരട്ടിയ ചിക്കനെ കുറച്ച് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി.
അടുത്തത് കുറച്ച് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഗ്രേറ്റഡ് ചെഡർ ചീസാണ്. ചീസിൻ്റെ സ്ലൈസാണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതി, ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുകയാണ്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി കുറച്ച് ഗ്രൗണ്ട് നട്ട്മെഗ് കൂടി ചേർക്കുകയാണേ, അതായത് ജാതിക്ക പൊടിച്ചത്. 1/2 ടീസ്പൂണൊക്കെ ചേർക്കുന്നുള്ളൂ. ഇനി അതിലോട്ട് ഇറ്റാലിയൻ സീസണിങ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ, ബേസിൽ, റോസ്മെരി ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഞാൻ മിക്സ്ഡ് ഹെർബ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലാകുമ്പോൾ മാജുറാം, ബേസിൽ, ഒറിഗാനോ, തൈമ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂട് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാസ്ത വേവിച്ച വെള്ളം എടുത്ത് വെക്കുകയാണെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കുകയാണ്. പാസ്ത വേവിച്ചപ്പോഴും വെജിറ്റബിൾസ് സോർട്ട് ചെയ്തപ്പോഴൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചീസിനകത്തും ഉപ്പ് കാണും. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ, നല്ല ക്രീമി ആൻഡ് ടേസ്റ്റി പാസ്ത റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക് യു.